Hello friends, welcome back to Samoochees. Samoochees is a recipe for spongy recipe. This is a recipe for the recipe. Choran at the Tikina, Adam Velta Chora at the Tikina, Kutarita Choran the Dakarata, other to Yamatan Namadapat in the Kalaramaru, the Wunder, Pathegas Vadikanda, Velta, Choradaka, Nan Yuda Pachari Vavichitana, the Volurica Padatrikina, Urikapa, Panjasari at the Tunda, Mother the Navishima Panjasari at the Kana, in the Tairakana Samet the Cherkum, Pora the Varanagal, Vita Cherthuruka, Janipurica Padatunda, Pin a teaspoon yeast. 1 spoon panjasarayum chertitta alpa cheriya choodu vellathil enoda mix cheythu vechirikkuvana nammal ari arakkum adinathu chertu arachedukkanam appo adhi namukku idellam kooda onnu mix cheythu arachedukkam adin shesham enganeyanu ee spongy pattayappam thayarakkana namukku nokkam oru mixiyude jar edukkanattu adinathekku nammal eduthu vechirikkunna aripodi ittu kodukka ittu nannayittu onnu arachedukkanam korasha korasha ittu kodutha aracha madhi ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക ആ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചോറും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മാവ് ഞാൻ ദേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം ഈസ്റ്റ് എല്ലാം കൂടി ചേർത്ത് ഈസ്റ്റും തേങ്ങയും അരിപ്പൊടിയും പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ളത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ അത് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മാവ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയം മധുരമൊക്കെ ഉണ്ടാകാൻ നോക്കാം കേട്ടോ പോരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക പോരങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് കുറഞ്ഞത് ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിപ്പം വൈകുന്നേരമാണ് അരച്ച് വെച്ചിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഞാനിത് തയ്യാറാക്കത്തുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം മാവ് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം പട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതാ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം മധുരം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ മധുരം പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് വെക്കണേ ഞാനിപ്പോൾ ഇവിടെ ഇതിന് ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം വട്ടയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ ഇതേപോലെയുള്ളൊരു പാത്രം അല്പം എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് നമുക്കിനി മാവ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം ഒരു സ്റ്റീമറിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത് അതിനകത്തേക്ക് പാത്രം വച്ച് കൊടുക്കുക ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇത് എന്തോന്ന് നോക്കാം ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ് പട്ടയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം അത് കണ്ടിട്ട് വെന്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം കണ്ടാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല സ്പോഞ്ചി വട്ടയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടാ നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഇനി ഇത് അരി അരച്ചില്ല കുതിർത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അരിപ്പൊടി വെച്ചിട്ടും ഇതേപോലെയുള്ള നല്ല സോഫ്റ്റ് വട്ടയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു